പത്തനംതിട്ട പച്ചപ്പാസ്റ്റ് സ്റ്റാൻഡ് വിട്ടു പോവുക. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കെ എൽ 15 68 75 അടൂർ പത്തനംതിട്ട കൊട്ടാരക്കര വഴി റാന്നി വഴി കോന്നിയിലേക്കുള്ള ബസ് തോന്നിയാൽ പോകും. കസ്തൂരി മണക്കുന്നല്ലോ സാറ്റേ നീ വരുമ്പോ അതെന്താണ് അതിന്റെ ഉള്ളിൽ എന്താ ടെലിഫോൺ ബൂത്ത് ആണ്? ആ നമ്പർ എടുക്കാനാണെങ്കിൽ 24 മണിക്കൂർ അതിനകത്ത് കയറിയിരിക്കണം. ഞാൻ പോയിട്ട് പോണു കാശി തന്നിട്ട് പോടാ. പറ്റില്ല, ഇരിക്കോ, ശമ്പളം കിട്ടുമ്പോ തരാന്ന്. ഇവിടെ ചായ കുടിച്ചിട്ട് പറ്റുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. മൂത്രം ഒഴിച്ചിട്ട് നിനക്ക് പറ്റാ? ഈ ചായ കുടിക്കുമ്പോഴാണ് മൂത്രം വന്നത്. ആ പറ്റില്ല, ഒരു സോഡ കുടിച്ചിട്ട് പോരാ. നീ സോഡ കുടിച്ചിട്ട് പറ്റാൻ ഞാൻ പറ്റിച്ചേരുന്നെ. 24 ദിനേശാ. അയ്യോ ദിനേശനല്ലേ? ഏ ദിനേശല്ല, എന്റെ പേര് സുധി. എവിടെയോ കണ്ടു പരിചയം. ഒരു പരിചയം? എനിക്ക് പരിചയം ഇല്ലല്ലോ. ഇല്ല, എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്. എനിക്ക് പരിചയം തോന്നുന്നില്ല. അല്ല ആളെ എനിക്ക് നല്ല. എവിടെ വീട്? കൊല്ലം. കൊല്ലത്താ? എന്നാലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇല്ലാന്നേ സാധ്യതയില്ല, കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരത്തിന് വന്നിണ്ടാ? ഞാൻ പോയിട്ടില്ല. ചേട്ടൻ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വേറെ രണ്ടുപേരും തമ്മിലാണ് കണ്ടേക്കണത്. ആ അങ്ങനെ പറ്റും. എനിക്ക് തെറ്റി പോയാ സംഭവം. എന്റെ ബസ് പോയാന്നാവോ? ആ ചേട്ടാ, ഈ ബസ് ഗുരുവായൂർ പോകാൻ കിടക്കണം. അത് 6 മണിക്ക് പോകും. എന്റെ വണ്ടിയാ. ആണോ? അവിടെ എത്ര മണിക്ക് എത്തും? ഒരു 5 മണിയാകുമ്പോൾ എത്തും. വെളുപ്പിന് 5 മണിക്ക് എത്തും. ഉറപ്പായിട്ട് 5 മണിക്ക് തന്നെ. ഉറപ്പായിട്ട് 5 ഞാൻ എത്തിക്കും. ഞാൻ സമാധാനമായി യാത്ര ഒഴിവായി. എന്താ ഒരു സഹായം ചെയ്യണേ? ഒരു പുഷ്പാഞ്ജലി രേവതി ഭരണി. രേവതി എന്ന് പറഞ്ഞ എന്റെ മകൾ, ഭരണി അവളുടെ നക്ഷത്രം. മറക്കരുത്, ചെയ്തേക്കണോ? എന്റെ യാത്ര ഒഴിവായി കിട്ടിയില്ലേ? പൂവ ചെയ്തേക്ക. എന്നാ നിന്റെ 3 മൂത്രത്തിന്റെ കാശി, ബാക്കി 5 എണ്ണം കൂട്ടാ. പുതിയ സംഭവം കണ്ട? ആരാത്? ആ ഞാൻ ഒന്ന് വളച്ചാലേ. നിന്റെ ഈ സൈക്കിൾ ഡയനാ പോലെയുള്ള മുഖം വെച്ചാണ് ആ വെണ്ണീന ഉളക്കാൻ പോകുന്നത്. പിന്നെ 5 എണ്ണത്തിന് ഇപ്പം വളച്ച് കെട്ടി, പിന്നെ അണിഞ്ഞത്. അതിനൊക്കെ ഓരോ ടെക്നിക്കുണ്ട്. നമ്മളവിടെ ചെന്നിട്ടില്ലേ, ഗോപിനാഥൻ വക്കീലിന്റെ മോളല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ പറയാം. അല്ല, അയ്യോ, അറിയാൻ മേലണ്ട് പറ്റിപ്പെട്ട ആൾ അതുപോലെ ഇരിക്കുന്ന കുട്ടി എനിക്ക് പരിചയം ഉണ്ടെന്ന് പറയും. ഞാൻ നോക്കട്ടെ. ഇവിടെ നിന്നെ സമ്മതിക്കണം കേട്ടെ, എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര എത്തില്ല. ഞാൻ ശരിയാക്കി തരാ. എന്താടാ ചെറിയ സംഭവം ഉണ്ട്. ഗോപിനാഥൻ വക്കീലിന്റെ മോളല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കലൂരുള്ള ഗോപിനാഥൻ വക്കീലിന്റെ. എനിക്കറിയില്ല, ഇവനെ പറഞ്ഞു ഗോപിനാഥൻ വക്കീലിന്റെ മോളാണ്. അവനെ എപ്പോഴുള്ള പരിപാടിയാ, ഏത് പെണ്ണെ കണ്ടാലും ഗോപിനാഥൻ വക്കീലിന്റെ മോളാണെന്ന് ചോദിക്കും. മോളെങ്ങോട്ടാ? റെയിൽവേ സ്റ്റേഷൻ. തലവെക്കാനാ? അല്ല ചേട്ടാ, ഡൽഹിക്ക് പോവാ. ആ ഇപ്പൊ ചെന്നിറങ്ങ, കറക്റ്റ് സമയം ചെന്നിറങ്ങേണ്ട സ്ഥലമാണ് അത്. ട്രെയിനിന് തലവെക്കണം, അത് ഒരുപോലെ തന്നെ. മോള് ട്രെയിനിന് കയറി അങ്ങോട്ടൊന്നും പോകണ്ടട്ടാ. ചേട്ടന് 6 മണി വരെ ഫ്രീയാ. നമ്മൾ ഇവിടുന്ന് റോട്ടം വിളിക്കുന്നു, പാർക്കിലേക്ക് വന്നു. ചെറിയ രീതിയിലുള്ള സംസാരം. എന്നിട്ട് നേരെ അവിടെ നേരെ തിയേറ്ററിൽ കയറുന്നു. അവിടെ ഇച്ചോട്ട് വലിയ രീതിയിലുള്ള സംസാരം. പിന്നെ ഒരു കുടുസ് മുറി എടുത്തിട്ട് ഒന്നൂറ്റം പറഞ്ഞിരിക്കും. വൈകിട്ട് 6 മണിക്ക് ഒരു ശാന്ത ഷിപ്പും കഴിച്ചിട്ട് വൈൻഡ് അപ്പ്. ഒരു മിനിറ്റ്. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം. അയ്യോ, എന്റെ ബസ് വന്നാ ഞാൻ പോവാട്ടാ. ഇത് കൊള്ളാലേ ഈ സാധനം. ഒന്ന് 5 ബമ്പർമാർ കൊടുക്കണം. നീ എന്താ 24 മണിക്കൂർ അതിനകത്ത്? കാശിറങ്ങോട്ട് കാശറ്. ഇപ്പൊ ഞാൻ ഉള്ളില്ല, അതിപ്പോ ഇവിടെ പോയുള്ളൂ. 24 മണിക്കൂർ അതെ. ഗോപിനാഥൻ വക്കീൽ വാളിപ്പോയി. എനിക്കറിയാലോ. ആ ബാബു, സുഖു. നീ എന്താ? ഞാൻ ഇപ്പൊ ഒരു ചാല് കഴിഞ്ഞ് വന്നത്. ഇനി വൈകിട്ട് 6 മണിക്കുള്ളൂ ഗുരുവായൂർക്ക്. അയ്യോ, എന്റെ വണ്ടിയല്ലേ? നമ്മൾ ഒരുമിച്ചാണാ? ഇന്ന് നമ്മൾ തകർക്കും, അപ്പൊ നമ്മൾ അടിച്ചു വിളിക്കും. നീ എന്താ ഈ പട്ടം പറപ്പിച്ചിട്ട് പോലെ 3 വാലുമായിട്ട് വന്നേക്കണത്? ശരിയാണല്ലോ, ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ തുടങ്ങി എന്റെ പുറകെ കൂടിയേക്കണം. എന്താ ഏട്ടാ പ്രശ്നം? സാറേ, ബാലൻസ് പൈസ കിട്ടിയില്ല. 5 രൂപ. ഈ 5 രൂപ മേടിക്കാൻ വേണ്ടതാണ് ചേട്ടൻ രണ്ടാളെയും കൂട്ടി? ഇവരൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് 2.5 കിട്ടാനുണ്ട്. 2.75 അവിടെ തരാം. എനിക്ക് 2 രൂപ തരണ്ട്. ഞാൻ ഒന്ന് ഡീൽ ചെയ്ത് കിട്ടാം. ഒരു മിനിറ്റ്. അയ്യോ, ചില്ലറില്ല. ചില്ലറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, നമ്മുടെ പൈസക്ക് എന്താ വിലയില്ലേ? സുഹൃത്തെ, നാളെ നിങ്ങൾ വണ്ടി കയറാനല്ലേ, അപ്പൊ തരും സാറേ. 50 പൈസയില്ലെന്ന് പറഞ്ഞാൽ സാറേ ടിക്കറ്റ് തരാറില്ലല്ലേ. സുഹൃത്തെ, ചില്ലറില്ല ഞാൻ. ചേട്ടാ, ഞങ്ങൾ നാളെ ഈ വണ്ടിയെ കയറുന്നില്ലല്ലോ. എടുത്തു കൊടുക്കണം. അയാളുടെ മോഹൻ കണ്ടു എന്റെ 10,000 കൊടുക്കാനുള്ളവര്. എനിക്ക് 5 രൂപ മതി. ആ ഞാനൊന്ന് പറയട്ടെ, 10 രൂപ വേണ്ടത്. ചേട്ടൻ 5 രൂപ എടുക്കാം. 2.75 അവിടെ കൊടുക്കാം. ഇവിടെ എത്രയാണ്? 2.5. ആ 2.5 ഇവിടെ കൊടുക്ക. അപ്പൊ 10 രൂപ ഒക്കെ. ഈ ചില്ലറയിലാണ് ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, ഇത് ചില്ലറ. മൂത്രത്തിന്റെ കാശി കൊറക്കൂട്ടാ. ഇതേ 10 രൂപ ഒറ്റ നോട്ടാ കെട്ടിരിക്കണത്. ഇവിടെ എത്ര വേണ്ടത്? എനിക്ക് 2.75. ഇവിടെ 2.5.
ഇതിപ്പോ ചില്ലറിലാണ് ഞാനിപ്പോ എന്ത് ചെയ്യും? ചേട്ടൻ ഒരു മിഠായി മേടിക്കണ്ട, അപ്പൊ കിട്ടൂല ചില്ലറ. എനിക്ക് മിഠായി കഴിക്കാൻ പാടില്ല സുഹൃത്തെ, പല്ലു പുഴുവെടുത്തിരിക്കുക. അതെ സഹോദര, ഒരു സിഗരറ്റ് മേടിച്ചാ ചേഞ്ച് കിട്ടൂലോ? ചേട്ടനാണെങ്കിലും സിഗരറ്റ് മേടിക്കാൻ അതൊരു ചില്ലറാ. എനിക്ക് വലിക്കാൻ പാടില്ല. എന്താ അത്ഭുതം വരും? അത്ഭുതമല്ല അർബുദം. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ഇന്ന് പറഞ്ഞിട്ട് അതിൽ ചില്ലറില്ലാണ്ട് ഞാനിപ്പോഴും ഇങ്ങനെ കഥ പറഞ്ഞാൽ ചില്ലറ കിട്ടുമോ? പിന്നെ ചേട്ടനൊരു പണി പോയി, ഒരു സർബത്തെങ്കിലും മേടിച്ചു കുടിക്കുക. എനിക്ക് ഷുഗറാണ് സുഹൃത്തെ, സർബത്തൊന്നും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ 2000 രൂപ എനിക്ക് സഹോദര. ചേട്ടനല്ലേ കൈ നീട്ടിയ കാശ് മേടിച്ചത്? അപ്പൊ ഈ ചില്ലറ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം സഹോദരൻ തന്നെയാണ്. അപ്പൊ ഞാൻ സിഗരറ്റ് മേടിക്കാൻ, എനിക്ക് അർബുദം വരട്ടെ. എനിക്കറിയാൻ പാടില്ല. അല്ല എനിക്ക് 2000 രൂപ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വഴക്കു പറയും. ആ പിള്ളേർ കൊടുക്കാൻ തപ്പാനായിട്ട് നോക്കുമ്പോഴത്തെ ചില്ലറ ഇല്ലെങ്കിൽ നമുക്ക് ഈ ചില്ലറയുടെ ഒന്നും പ്രശ്നം അവനെ അറിയില്ല. അതില്ല നമുക്കില്ലാണ്ട് വീട്ടിൽ പോകാൻ പറ്റും. രണ്ടു രൂപ സിഗരറ്റിനെ 6 രൂപ പോയിട്ട് 4 രൂപ, 2 രൂപ ഇവിടെ, 2 രൂപ ഇവിടെ. എന്റെ മുഹമ്മയ്ക്കുള്ള വണ്ടി പോണേ ഞാൻ കാര്യമില്ല. ഞാൻ അതെ ഇത് കൈ പിടിച്ചേ. എന്തോ എന്റെ 2.75 2.75 തന്നെ എനിക്ക് വേണം. അപ്പൊ ഈ 4 രൂപ ബാലൻസ് ഞാൻ എടുക്കാം. അതായിരിക്കും ഇത് എന്റെ കയ്യിൽ നിന്ന് 10 വേറെ നോട്ടാണ്. ചേട്ടൻ ഒരു കടയിൽ പോയി മാറിയിട്ട് എന്റെ 5 രൂപ ഇങ്ങോട്ട് തന്നാ മതി. തുടർന്നേരം നോക്കിട്ട് കിട്ടിയില്ലല്ലോ. വാ ചില്ലറ ഉണ്ടാക്കണെങ്കിൽ ഞാൻ കാണിച്ചു. അയ്യോ പണിയുണ്ടോ നോക്കണ്ടേ? കൊള്ള നല്ല ബീഫ്, നല്ല ബീഫും പൊറോട്ടയും. ഞാനേ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ബീഫ് ഉള്ളൂല്ലേ ചേട്ടന്റെ മൂത്ത ഓമനല്ല ഞാനിവിടെ ഉള്ള ആര്യ, അവരോട് പറയരുത്. അതെന്താ നീ ഒന്നും പറയണ്ട. അതെ ഓമൻ അല്ല. ഇവിടെയാണ് ഇന്ന് ഓട്ടൊന്നും പോയില്ലേ? ഇല്ല ഇല്ല, ഇന്ന് വൈകിട്ട് 6 മണിക്കാണ്. ഞാൻ ഒരു സിനിമയ്ക്ക് പോയതാ. ഏത് സിനിമ? നമ്മുടെ ശക്കീല ചേച്ചിയുടെ സിനിമ. ഉണ്ടല്ലടാ, ആവശ്യമില്ലാത്ത കേസ് പിടിച്ച് പറയല്ലേ. നീ വലിയ മാനേടാ, നമ്മ രണ്ടു ഒരുമിച്ചുള്ള ശക്കീല രേഷ്മ മറി ഇവരുടെ. നീയേ തമാശ കളിക്കല്ലേ. ഞാനേ വേറൊന്നല്ല, പോസ്റ്റർ കണ്ടൊരു സിനിമയ്ക്ക് വേണ്ടി കയറിയതാ. പക്ഷെ 3/4 മണിക്കൂർ സിനിമ ഉണ്ടല്ലോ, ഒരു വക സാധന ഇല്ലുണ്ടായില്ല. അവസാനം കലി കേട്ടിട്ടില്ല, ഞാൻ കൂവി. അപ്പൊ എന്റെ മുന്നിരിക്കുന്ന ഒരുത്തൻ ആരുടെ കൂണെന്ന് പറഞ്ഞാൽ ഭയങ്കര വേണം. എനിക്കാണ്ട് കലിപ്പരണ്ടല്ല, ഒരു കസാരത്തെ പുള്ളിയുടെ തലമുട നോക്കി ഒറ്റടിയാ. തല പൊട്ടി ചോരയിട്ടില്ലേ പുള്ളി? തിയേറ്ററിന്റെ ഡോർ വലിച്ച് പറിച്ചോണ്ട് ഓടിയത്. എടാ വില കെട്ടവനെ, അടിക്കുമ്പോ സ്വന്തം തന്തയുടെ തലമുണ്ട് അടിച്ചു പൊളിക്കാടാ. എന്നെ കൊണ്ടുപോടാ തിയേറ്ററിലേക്ക്. ചെക്കിയുടെ പടങ്ങളാണ്? പടങ്കാടാ, ഏതെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം. മക്കളുണ്ടാവുമ്പോ ഇങ്ങനത്തെ മക്കളുണ്ടാവണം. 50 രൂപയുടെ ഊണാണെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ. മറ്റേ ചില്ലറ സാറേ, ചില്ലറ കിട്ടിയിട്ടില്ല. ഈ ഉച്ച വരെ നിങ്ങൾ ചില്ലറ നോക്കി ഇറക്കിയായിരുന്നു. ആണെന്നേ, ചില്ലറ കിട്ടിയിട്ടില്ല. സാറേ കേട്ടോ, ഒരു 10 രൂപ ഇല്ലതാരാട്ടേക്ക് കാലത്തെ അങ്ങോട്ട് തരൂലേ. അല്ല നിങ്ങൾ ഇപ്പൊ എവിടെ വന്നത്? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ കയറി. അവിടെയും ചില്ലറ കിട്ടിയില്ല. അവിടെ പിച്ചക്കാരി ഇരിപ്പുണ്ട്, ആ അവരോട് ചോദിച്ചാ മതി. 110 രൂപയുടെ ചോറ് ഉണ്ടെങ്കിൽ ഇതും ഞാൻ സഹിക്കും. പക്ഷെ എന്റെ പൊന്നു 2.5 രൂപ വേണ്ടി ഭയങ്കര ബില്ലന്മാരാണ്. അവന് അല്ലത് പോയില്ലാണ് കൈകുത്തി കിടക്കണത്. ഇത് ആരാണത്? അവനെങ്ങനെ പിടിച്ചോടാ? അല്ല എന്താ പറയുക? എന്താ സർക്കസാണ്? സർക്കസ് 5 കുട്ടികൾ ആവേശത്തോടെ അച്ഛാ എന്ന് വിളിക്കുന്ന സാധു കുടുംബത്തിലെ അംഗങ്ങളായ ഞാനും എന്റെ മകനും എന്റെ അച്ഛനും ചേർന്ന് നടത്തുന്ന കായിക അഭ്യാസ പ്രകടനങ്ങളിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നല്ലൊരു കൈയെടുത്ത്, നല്ലൊരു കൈയെടുത്ത്. വളരെ നന്നായിരിക്കുന്നു. മതി മതി, തെറ്റു പ്രിയമുള്ളവര്. അരച്ചാൽ വയറിന് നിൽറ അര, ഒന്ന് ഒന്ന് രണ്ടരച്ചാൾ വയറിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ സർക്കസ് എല്ലാവരും കണ്ട് നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിലുള്ള ഇതൊന്നുമല്ലാണെങ്കിൽ അച്ഛൻ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആരും കണ്ടില്ലാത്ത അതിവിദഗ്ധമായ അഭിനയമാണ്. അടിപൊളി. അച്ഛൻ എങ്ങനെ ആയിരിക്കും? അതാണ് ഞങ്ങൾ കണ്ടത്. അച്ഛന്റെ കളി കണ്ടേ. ഇനി അച്ഛൻ്റെ
അച്ഛന്റെ പ്രകടനം. അയ്യോ, ഞങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടല്ലേ? അറിയില്ല. എന്റെ അപ്പൂപ്പനെ കുറിച്ച് അറിയോ? ഇല്ല. ലോക പ്രശസ്തമായ ഫയർ എസ്കേപ്പ് നടത്തിയിട്ടുണ്ട് എന്റെ അപ്പൂപ്പൻ. പിന്നെ വലിയൊരു വൈക്കോൽ കൂനയ്ക്ക് അകത്ത് കയറിയിരുന്ന് വൈക്കോല് അരമണിക്കൂറോളം കത്തിച്ചു. പിന്നെ അപ്പൂപ്പൻ കത്തി തീരാ ഒന്നര മണിക്കൂർ. പിന്നെ ഫയർഫോർട്ടും പോലീസുകാർ എല്ലാം വന്ന് എന്തൊരു കയ്യടി പൊട്ടിച്ചിരിയായിരുന്നു. അപ്പൂപ്പൻ കത്തിയ പോലെ ഇവിടുന്ന് കത്തണ്ടെങ്കിൽ നിന്റെ സംഭവങ്ങൾ അതെ ചണ്ടൊക്കെ മാറ്റി. ഇത്തിരി ഇല്ലാത്ത പൊടിക്കൊച്ചിനെ ആ കാർന്നവരെയും വെച്ച് പണിയെടുപ്പിക്കാനായിട്ട് നിനക്ക് നാണാവില്ല. എന്നിട്ട് അവൻ ഇവിടുന്ന് ചണ്ട ഓട്ടർ കാണിക്കണിച്ച സംഭവങ്ങളൊക്കെ ഈ ചെറിയ സ്ഥലത്ത് നിന്ന് എനിക്ക് കാണിക്കും. അയ്യോ, ഇതൊക്കെ അപ്പത്തോട്ടുണ്ടാക്കാനല്ലേ എന്നോട് പറഞ്ഞത്? ഒരു സാധനം കാണിക്കുന്നത് അല്ലെ? ഒരു ആറാറര അടി വേണം. നീ ആറര അടി മതി, ആറടി മതി കിടത്താനായിട്ട്. കാണിക്ക. ഞാൻ മാന്ത്രികനാണ്. മാന്ത്രിക പ്രിയമുള്ളവരെ, അത് വിദഗ്ധമായ നല്ലൊരു കൈ അടിച്ച് നല്ലൊരു കൈ അടിച്ചല്ലേ? അത് വിദഗ്ധമായ മാന്ത്രിക വിദ്യയാണ് ഞാൻ കാണിക്കാം. അതായത് എന്റെ ഈ തള്ളവരൽ ഞാൻ മുറിച്ച് പിരിച്ച് മുറിച്ച് മാറ്റാൻ പോവുകയാണ്. ഇതുവരെ ആരും കാണിക്കാത്ത ഒരു സംഭവം. ഓക്കെ, ഗർഭിണികൾ ആരെങ്കിലും ചുറ്റും കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ മനഃശക്തി ഇല്ലാത്തവരൊന്നും ഇത് കാണാൻ നിൽക്കരുത്. അപ്പൊ എല്ലാവരും നല്ലൊരു കൈയടിയോടുകൂടി എന്റെ ഈ വിരൽ ഞാൻ മുറിച്ച് മാറ്റാൻ പോവുകയാണ്. അപ്പഴേ പറഞ്ഞു നല്ലൊരു പ്രകടനം കാണിക്കണം. നല്ലൊരു പ്രകടനം, എല്ലാവരും നല്ലൊരു കൈരിയോടുകൂടി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പോകും. രണ്ടുപേർ, നിങ്ങൾ ആരെങ്കിലും രണ്ടുപേർ ഇതിന്റെ സഹായത്തിന് വേണം. എന്റെ ബാഗ് പുറകോട്ട് നിന്നു. നല്ലൊരു പ്രകടനം നിങ്ങൾക്കായി ഞാനിതാ കാഴ്ചവെക്കും. ഇതുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരൈറ്റം ഈ ഇഷ്ടിക. ഞാൻ തലയ്ക്ക് അടിച്ച് പൊട്ടിച്ച് 16 കഷ്ണമാക്കും. അടി എന്റെ തലയല്ല, ഞാൻ അടിക്കില്ല. ശരി, ഞാൻ ബോംബേനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. 16 കഷ്ണങ്ങളാണെന്ന് നോക്കിക്കോണം. ഓക്കെ റെഡി. നല്ലൊരു കയ്യേറി അടിച്ചുകൊണ്ട് ഞാൻ ഈ തലയ്ക്ക് അടിച്ച് പൊട്ടിക്കാണ്. പൊട്ടിയില്ലടാ ചേട്ടാ. ചേട്ടാ, ജീവനുണ്ട്. വെള്ളം വല്ലതും കുടിക്കണോ? ആശുപത്രി പോണോ? പിന്നെ എന്താ വേണ്ടത്? എന്തെങ്കിലും പറ വാതർന്ന്. എനിക്ക് അയ്യോ, അമ്മച്ചിയെ കാണണ്ടാ. അങ്ങോട്ട് പോ. ഇതുവരെ ചില്ലറ കിട്ടിയിട്ടില്ല. ഇതിപ്പോ നേരെ സന്ധ്യയല്ല, പിന്നെന്താ കിട്ടാഞ്ഞത്? സാർ, ഇവിടെ അടുത്തെങ്ങനെ ലോഡ്ജ് കിട്ടും റൂം എടുക്കാൻ? ഇപ്പം 2.5 രൂപക്ക് വേണ്ടി റൂം എടുക്കാം. എന്ത് കാര്യത്തിന്? ഞങ്ങൾ ഇവിടെ കിടന്ന് രാവിലെ മുതൽ കറങ്ങണം കണ്ടു കഴിഞ്ഞപ്പോ ഓട്ടോക്കാര് പറഞ്ഞ് നാളെ ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാളാ, അപ്പൊ കമ്മിറ്റിക്കാര് വന്ന് നേർച്ചക്കുറ്റി പൊട്ടിക്കും. ഒരു 6-6 ആകുമ്പോ ചെന്ന് കഴിഞ്ഞാൽ ചില്ലറ കിട്ടും. അതുവരെ ഞങ്ങൾക്ക് ഒന്ന് തലയാക്കാൻ ഇടം വേണം. ഒരു പണി, നിങ്ങൾ 3 രൂപ എന്റെ റൂമിന്റെ കാശ് ഞാൻ കൊടുത്തോളാം. 2.5 രൂപയ്ക്ക് വേണ്ടി എന്ത് സഹിക്കും ഞാൻ? 5 രൂപ എനിക്ക് വേണമെന്ന്. 2.5 രൂപയ്ക്ക് ഒരു വില എന്നിട്ട് മനുഷ്യരാടാ? 2.5 രൂപയ്ക്ക് വേണ്ടിട്ട് 10,500 രൂപ. എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ് ബസ് കിടപ്പുണ്ട്, കയറിപ്പോ. എന്താണ് ചേട്ടാ? എടി, എനിക്ക് വിലയില്ലാത്ത ഒരു ബന്ധു വീട്ടിലേക്ക് ഞാൻ വരില്ല. ചേട്ടൻ, എന്റെ അനിയത്ര കൊച്ചിന്റെ 28 ആയിട്ട് ചേട്ടൻ വന്നില്ലെങ്കിൽ അത് ശരി. ഞാൻ ഈ പിള്ളേരെ കൊണ്ടെങ്കിലും അച്ഛനും അമ്മയൊക്കെ എന്ത് പറയും? നീ നിന്റെ അനിയത്തിന് ഈ കല്യാണത്തിന് ഞാൻ വന്നപ്പോ നിന്റെ അമ്മാവൻ എന്നെ വണ്ടി ചെയ്താ? അത് എന്റെ തോന്നലല്ല, കല്യാണത്തലേന്ന് വെളുപ്പിനി നിന്റെ അമ്മാവൻ ഒരു പാക്കറ്റ് ടെസ്റ്റ് പായസം എല്ലാവർക്കും ഉണ്ടേ കൊടുത്തു. എനിക്ക് മാത്രം കൊണ്ടുവന്ന് ഇവളുടെ വീട്ടിലെ മൂത്ത മരുവനാണ് ഞാൻ. അതുകൊണ്ട് ടെസ്റ്റ് വായസം കുടിക്കാൻ ഏറ്റവും യോഗ്യ ഞാനല്ലേ? എനിക്ക് മനസ്സിലാവണല്ലോ, ടെസ്റ്റ് വായസോ എവിടെ പോണാണ്? ഞങ്ങൾ ഇവളുടെ കൊച്ചിന്റെ 28 ലിറ്റർ പോണോ? ഇവളുടെ അനിയത്തിലെ കൊച്ചിന്റെ. അതെ, ഒരു കാര്യം ചേട്ടാ, കാര്യം പറ ഇവിടെ കിടന്ന് തല്ലുപിടിച്ചിട്ട് കാര്യമില്ല. ഒന്നല്ലേ പോവല്ല, കാര്യം പറ.
പറഞ്ഞുകൊടുക്കുന്നു കൊച്ചിന്റെ എന്റെ അനിയത്തിന കൊച്ചിന്റെ 28 ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പൊയ്ക്കോ പൊയ്ക്കോന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ അച്ഛനോടും അമ്മയോടൊക്കെ ഞാൻ എന്ത് പറയും പിള്ളേരെയും കൊണ്ട് ഒറ്റക്ക് എനിക്ക് വീട്ടിലേക്ക് ഞാൻ പോവില്ല. അതെ പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട്, പുള്ളിക്ക് ടെസ്റ്റ് വായസം കൊടുക്കാത്തടത്തോളം കാലം പുള്ളി ചെല്ലേണ്ട കാര്യമില്ല. അല്ലടാ അങ്ങനെ പറഞ്ഞാൽ അതിനകത്ത് ന്യായമില്ലടാ. ഈ പെങ്കൊച്ചി ആ പിള്ളേരെയും കൊണ്ട് എങ്ങനെ ഒറ്റക്ക് പോണത്? കേറിപ്പോയിക്കൂടെ? അല്ല അത് വേറെ കേസുണ്ട്. ഈ പെങ്കൊച്ചി പിള്ളേരെ കൊണ്ട് ചെല്ലുമ്പോ അവിടെ തന്തൊക്കെ മനസ്സിലാണോ ഈ പുള്ളിനെ അങ്ങനെ അവോയ്ഡ് ചെയ്തത്? ശരിയാ സുഗതി, അങ്ങനെ പറയണ്ടേ, അത് തെറ്റണത്. ബാബുവിന് കേസ് മനസ്സിലാണ്ട. ഇപ്പ പുള്ളിയുടെ വീട്ടിൽ പുള്ളിനെ അനുസരിച്ചില്ലാത്ത പോലെ നിന്നെ നിന്റെ ഭാര്യ വീട്ടിൽ അംഗീകരിച്ചില്ലെങ്കിൽ നീ പോകുവോ ഇല്ലയോ? ഞാൻ പോകും, നീ പട്ടിയായിട്ട്. നീ അത്ര കൊള്ളൂലാത്തവനായിട്ടാണ് നീ പോണത്. അല്ല ബാബു അങ്ങനല്ല, അത് നമ്മൾ ചെന്നിരിക്കണം. കാരണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? രണ്ട് പെമ്മക്കളുണ്ട്. മൂത്ത മകന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട പുള്ളിയല്ലേ? ഈ പുള്ളി ടെസ്റ്റ് വാദിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് പിള്ളേരെ ഇടഞ്ഞു നടക്കണോ അല്ലെങ്കിൽ ഇടഞ്ഞു നടന്ന കാര്യം നടക്കണെങ്കിൽ ചേട്ടൻ ഇനി പോയാൽ ഊര അറിയൂട്ടോ. ബാബുവിന് കേസറിയോ? താൻ പോടോ. നീ എന്താ ബാബു അങ്ങനെ സംസാരിക്കണത്? എന്തേ നീ നീ ഇപ്പൊ ഒരു നിന്റെ പെൺപിള്ള വീട്ടിൽ ചെന്നാൽ നിനക്ക് വിലയില്ലെങ്കിൽ നീ പോകണം, നീ പോയിക്കോ. പക്ഷെ അയാൾ ചെല്ലേണ്ട ആവശ്യമില്ല. ഞാൻ പോവും. ആ നീ പോകും, നീ പട്ടിയാണ് അത്ര നീ പെണ്ണുമുള്ള വാലായിട്ട് നീ എന്റെ പട്ടി പട്ടി എന്ന് വിളിക്കണത്. ഞാൻ പോവും. അതെ നീ ബസ് ഓടിക്കാൻ പോകുമ്പോ നിന്റെ വൈഫിന്റെ റൂട്ടൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത് പറഞ്ഞു നീയേ, നീ ആവശ്യമില്ല. നീയൊക്കെ എന്താണ് ഈ കാണിക്കണത്? എടാ ഞങ്ങൾ 28 പോകുകയോ പോകാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യോളാം. അതിന് നിങ്ങൾ തമ്മിൽ തല്ലി തമ്മിൽ തരണം. എടി ആടി നമുക്ക് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ടെസ്റ്റ് വായിച്ചാൽ കിട്ടിയ. ഒരു കാര്യമില്ല വല്ലവന്റെ കാര്യത്തിന്. നീയാണ് ആദ്യം എന്നെ പട്ടിന്ന് വിളിച്ചത്. എന്റെ വായിന്നൊന്നും വീണിട്ടില്ല, മൂക്കി ചോരയിരിക്കുന്നു, സത്ത് കീറിപ്പോയി. എന്നാലും നമ്മൾ അയ്യേ ഒരു റൂട്ടിൽ ഒരു ചാലിൽ നമ്മൾ പോകണ്ടല്ലേ ബസ് കണ്ടക്ടർ ഡ്രൈവറായിട്ട്? വെറുതെ ആവശ്യമുണ്ടോ? ഇനി ഞാൻ അങ്ങനെ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കും. എനിക്ക് ഇനി വളയം പിടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ശരിക്കും ആലോചിച്ചിട്ടേ, നീ പറഞ്ഞാടാ ശരി. എന്ത് പുള്ളി പോകണം? പോകാൻ പാടില്ല. ഏ നീ എന്നെ കഴുത്തിന് കുത്തി പിടിച്ചിട്ടായിരുന്നു. പുള്ളി പോകാൻ പാടില്ല. അതല്ലടാ നീ പുള്ളി പോകണം, അതാ കറക്റ്റ്. ഇല്ലടാ ആർക്കോ വൈഫ് ഹൗസിലാണ് ഒരു വിലയുള്ളത്. ഏ അവിടെ ആരും വില വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പട്ടിയാണ് വെറും. നീ പിന്നെ തരത്തി തരത്തി മാറ്റി പറഞ്ഞു. ഇതെന്താണ് ഇവിടെ ആളുകൾക്കൊന്നും കാണുന്നില്ലല്ലോ. ഇന്ന് വണ്ടിയൊന്നും ഓടണില്ലേ പറഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും അടിയായി പിടിയായി കുത്തായി അവസാനം 28 വെട്ട് കണ്ടക്ടർ ഡ്രൈവറെ വെട്ടി, 3 കുത്ത് ഡ്രൈവറെ കിളിയ കുത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര മിക്സായി. 2 ഇപ്പൊ ആശുപത്രി കിടക്കാൻ ICU. ഇന്ന് വണ്ടിയൊന്നുമല്ല ഹർത്താലാണ്. സംഭവം നിനക്ക് മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്നാലുണ്ടല്ല, നമുക്ക് സാക്ഷി പറയേണ്ടി കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായല്ലോ. ഇനി നമുക്ക് വീട്ടിൽ പോകാലോ. എവിടെ പോണേ? വീട്ടിലേക്ക്. എന്റെ പൊന്ന് പോയി വീട്ടിലേ കാട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. അതെന്റെ ഹർത്താലാണ്, ബസ്സില്ല. രാവിലെ വന്നങ്ങ് ചാടി തുടങ്ങിയല്ലോ. ചെലവിന് തരുന്ന എന്റെ ഒരു വർത്താനം കണ്ടില്ല അവിടെ. അഹങ്കാരം എന്റെ മീനെ കൊത്തുന്നുണ്ടോ? കൊത്തുന്നുണ്ടോ? വേഗം കൊത്ത, എനിക്ക് പോയിട്ട് വേറെ സമയമാണ്. ഇങ്ങോട്ട് വരുമ്പോ എന്തോ കണ്ണിലോട്ട് പോയിട്ട് പോയോ? ആ തിരുമാതെ 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 ചുമക്കും. മുലപ്പാൽ ഒഴിച്ചാൽ മതി. മാറിക്കോളും. മുലപ്പാൽ ഒഴിച്ചാൽ മാറിക്കോളും. മാറുവോ? മാറിക്കോളും. ചേച്ചി. ആ നീ എന്തിനാ ചേച്ചിയെ വിളിക്കുന്നത്? ചേട്ടനല്ലേ പറഞ്ഞ മുലപ്പാല ഒഴിച്ചാൽ മാറും. ആ 10 ഒഴിച്ചാലും മാറും. ആണോ? മുലപ്പാല ഒഴിക്കാൻ വേണ്ടി വന്നിരിക്കും. അല്ല എന്താ എന്താ ചേട്ടന്റെ തീരുമാനം? എന്താ എന്റെ തീരുമാനം? നീ കണ്ടില്ലേ രാവിലെ എഴുന്നേറ്റ് ചൂണ്ടയിടുന്നു, വഴിക്കോട്ട് പോണം.
രണ്ടെണ്ണം അടിക്കണം, തിരിച്ചു വരണം, വെള്ളം കഴിക്കണം, കയറി കിടന്നുറങ്ങണം. അയ്യോ, ഈ ശരീരം കൊണ്ട് പോകുന്ന തീരുമാനത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. പിന്നെ ഇവിടെ ഒരു ടാങ്ക് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. എന്റെ പിള്ളേർ ഇനി ചുറ്റിന് ഓടി കളിക്കുന്ന, അത് തന്നെയല്ല. വൈകിട്ട് ഞാൻ രണ്ടെണ്ണം അടിച്ചേച്ച് വരുമ്പോ എനിക്കില്ല നടക്കാൻ വരുന്നേ. നടക്കാൻ വരുന്നത്? ഞാൻ ഡെയിലി രണ്ടെണ്ണം അടിച്ചേച്ച് ഇതിലേ വരുന്നത്. ഞാൻ നേരെ നടന്നു വരുന്നത്. ഇന്നേ വരെ നിങ്ങൾ അടിച്ചേച്ച് നേരെ നടന്ന് വീട്ടിൽ വന്നിട്ടുണ്ടോ? നാട്ടുകാരി ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെ ആ കാര്യമൊന്നും പറയണ്ട. ഇത് മൂടാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പഞ്ചായത്ത് വഴി മൂന്ന് കെടുക്കലായിട്ട് കിട്ടിയ കക്കൂസ് കൂടിയാ. ആദ്യത്തെ കെടു കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇത് കുഴികുത്തി. രണ്ടാമത്തെ കെടുവിന് ഞാൻ റിങ് ഇറക്കി. മൂന്നാമത്തെ കെടുവ് തന്നാൽ ഞാൻ ഇതിന് മൂടി ഉണ്ടാക്കിയിടും. സർക്കാരിന്റെ കാര്യമാണ്, തന്നാ കിട്ടി, അത്രേ ഉള്ളൂ. തന്നാ മാത്രമേ ഇത് മൂടൂ, അത്രേ ഉള്ളൂ. എന്റെ പോന്നി ചേട്ടാ, നിങ്ങളൊരു മനുഷ്യനാണോ? ഇതിനകത്തോട് നോക്കി, ഇതിനകത്തോട് നോക്കി, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ? ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാ കൊതുകുണ്ടാകും. കൊതുകുണ്ടാകട്ടെ, കൊതുകുണ്ടാക്കി കഴിഞ്ഞാൽ മുട്ട ഉണ്ടാകുന്ന കണ്ടില്ലേ, കിടക്കുന്നുണ്ടോ? മുട്ട വേണം, നീ വേണേ കുറച്ച് വാരി കൊണ്ടുപോകും. ഞാൻ മുട്ട വാരാൻ വന്നല്ലേ ഞാൻ. എടോ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മലമ്പലി ചിക്കൻ കുഞ്ഞി ഇല്ലാത്ത അസുഖങ്ങളല്ല ഉണ്ടാകുന്നത്. സർക്കാരിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാമത്തെ കഴിവ് എന്നാ അതിനകത്ത് മൂടിയിട്ട്. അല്ലാതെ കൊണ്ട് എനിക്കൊരു നിവൃത്തി ഇല്ല. എന്റെ 10 പൈസ ഇല്ല, ഞാൻ ചെയ്യത്തില്ല. ചേച്ചിനെ വിലക്കെടുക്കാമെന്നാണ്? വിലക്കെടുക്കാമെന്നല്ല, എന്റെ പൊന്നിയേട്ടാ 10-15 കോഴി ഉണ്ടല്ലോ. ഒരു കോഴിക്കൂട് പണിയാൻ പറഞ്ഞേ. എന്റെ വീടാണെങ്കിൽ വീട് തുറന്നിടാൻ പറ്റില്ല. തുറന്ന അപ്പൊ തന്നെ കോഴി എന്റെ അകത്ത് കയറുക. പിന്നെ വെയിലത്താണെ ഒരു സാധനം ഇടാൻ പറ്റില്ല. ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കാതെ ഞാൻ പറഞ്ഞു കോഴിക്കൂട് കാര്യം, ഇതിന്റെ മൂടിയുടെ കാര്യം. എന്റെ 10 ഇല്ല, എനിക്ക് മൂന്നാം കഴിവ് തന്നെ ഞാൻ ഇതെല്ലാം തീരുമാനമായിട്ട് ചെയ്താന്ന് പറഞ്ഞോളൂ. ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നാട്ടുകാർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. ഇനി അതായിരിക്കും നല്ല കാര്യം. അതായിരിക്കും നല്ലത്. നമുക്ക് നാട്ടുകാർക്കെല്ലാം കൂടെ കൂടി പിരിവിട്ട് ഇതിനൊരു മൂടി ഉണ്ടാക്കുക, ഒരു കോഴിക്കൂട് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ കാര്യം പുള്ളിയോട് സംസാരിച്ചോ. അതെ, ഞങ്ങള് നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് എടുത്ത് ഈ കക്കൂസുകുഴിക്ക് ഒരു മൂടി ഉണ്ടാക്കാൻ പോവുക. അതിന്റെ കൂട്ടത്തിൽ ഒരു കോഴിക്കൂടും. കോഴിക്കൂടും നല്ല കാര്യം, നാടിന് നല്ലതല്ലേ? നിങ്ങൾ ചെയ്തോന്നേ. നാടിന് നന്നായിട്ടല്ല, ഞങ്ങൾക്ക് സമാനമായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ചെയ്തോ. ഒരു കുഴപ്പമില്ല, ഒരിക്കലും ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ നിങ്ങൾ രണ്ട് മേസ്തിരിമാര് വേണം. അപ്പൊ രണ്ടു വെച്ച് കൊടുക്കണം. അത് പറ്റത്തില്ല. ഇത് ഒന്നിച്ച് പണിയുന്ന വല്ലവരും ഉണ്ടോ? ഇത് ഒന്നിച്ച് പണിയുന്ന ഒരാളുണ്ട്, ഗൾഫിൽ നിന്ന് വന്നതാ. ശശി മേസ്തിരി ആണോ? ശശിമേസ്ത്രി വന്നാൽ ഈ രണ്ട് പണി ഒന്നിച്ച് നടക്കും. ആണോ? പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, കക്കൂസ് കുഴി കുഴിക്കാനാണെങ്കിൽ പുള്ളി വരില്ല. അതുപോലെ കോഴിക്കൂട് പണിയാനാണെങ്കിൽ ശശിമേസ്ത്രി വരില്ല. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ പറയുകയാണെങ്കിൽ അദ്ദേഹം വരും. എടാ, ഇത് രണ്ടും പണിയാനല്ലേ നമുക്ക് വേണ്ടത്? പിന്നെ പുള്ളി വരത്തില്ലെന്ന് പറഞ്ഞാൽ പൊന്നിയേട്ടാ, അദ്ദേഹം ദുബായിൽ ഷെയ്ക്കിനൊക്കെ വലിയ അമ്പലങ്ങളൊക്കെ പണിയുന്ന ആളാ. അപ്പൊ ഞാനൊരു ഐഡിയ പറയാം, അതുപോലെ അങ്ങ് പറഞ്ഞു കൊടുക്കാവോ? പുള്ളി വരും. നമ്മൾ ഈ കക്കൂസൂഴിയുടെ സ്ഥാനത്തെ പുള്ളിയോട് പറയേണ്ടത് ഒരു ബയോഗ്യാസ് പ്ലാന്റ് അങ്ങോട്ട് പണിയാൻ പോകാന്ന് പറയാം. കൊള്ളാം. അതുകൊള്ളാം. പറഞ്ഞു. അതുപോലെ തന്നെ ഈ കോഴിക്കൂട് പണിയുന്നുണ്ടല്ലോ, കോഴിക്കൂടാന്ന് പറയേ ചെയ്യരുത്. പിന്നെ എന്നാ പറയണ്ടേ? ഒരു ചെറിയ അമ്പലം, അമ്പലം, കുഞ്ഞി അമ്പലം, കുടുംബക്ഷേത്രം പണിയാനാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ശശിമേശ്രി വരും, ഉറപ്പ് വരുമോ? അവർ വിളിച്ച്. അപ്പൊ ഞാൻ വിളിക്കാൻ പോവാണ്. വിളിക്ക് വിളിക്ക്. ഹലോ. ഹലോ. ആ ശശിമേശ്രി അല്ലേ? അതെ. ആ മേസ്ത്രിയെ ഞാനേ വിളിച്ചതേ, ഒരു ഒരു നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു ബയോഗ്യാസ് പ്ലാന്റും പണിയണം, ഒരു അമ്പലവും പണിയണം. ഞാൻ വീട്ടുകാർ പറയാം. വീട്ടുകാർ പറയട്ടെ, കൂത്താട്ടുകുളം ഗിരിജെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാവർക്കും അറിയാം. കൂത്താട്ടുകുളം ഗിരിജയുടെ വീടാ. എല്ലാരോടും ചോദിച്ചാ അറിയാന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഞാൻ വന്നൊന്ന് നോക്കട്ടെ, പറ്റിയൊന്നുണ്ടേ ചെയ്തേരെ, ഇല്ല ഞാൻ ഇട്ടേക്കും പോകും. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആ ഓക്കെ, അതൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ, സമ്മതം എല്ലാം ഓക്കെ. ഓക്കെ, അതെ ശരി. എന്തോ ഒരു വശപ്പശക് ഈ വീടിനുണ്ട്. കണ്ടില്ലേ കടവവാലി അത്തി തോന്നി കിടക്കുന്നത്? കടവവാലല്ല, രാവിലെ ഞാൻ അവളോട് പറഞ്ഞു ഇത് ഇവിടെ അലക്കി സമ്മതിക്കത്തില്ല. എന്നാൽ എന്തോ ഒരു നിഗൂഢത ഈ കുടുംബത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഏ, അതല്ല, ഇത് വേറൊരു സാധനം. അത് ഭൂമി കൊള്ളിയല്ല, കടലിന്റെ മാർദ്ദവും ഭൂമിയിലേക്ക് കയറി കിടക്കുക. അതിന് ഉപ്പുരസം ഉണ്ട് മണ്ണിന്. ഉപ്പുരസം അല്ല, രാവിലെ എഴുന്നേറ്റ് ഞാൻ മൂത്രം ഒഴിക്കുന്നത് ഇവിടെയാ. ഇച്ചിരി ബഹുമാനത്തോടെ നിൽക്കാൻ, എന്റെ ഫാമിലി അല്ലേ. ഇതാണ് ഈ വീടിന്റെ ഓണർ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയൂ. അതായത് മേശരി, നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഇത് കണ്ടോ? ഇതോ? ഇത് ബയോഗ്യാസ് പ്ലാന്റ്. ഓക്കെ, അപ്പൊ അതിനൊരു മൂടി ഉണ്ടാക്കണം. ഇതിനൊരു അടപ്പിടണം. അത് തന്നെ, ഗ്യാസ് പുറത്തേക്ക് വരരുത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്. ഇത് നമുക്കുണ്ടല്ലോ, ഇതുകൊണ്ട് ഒരു കുഞ്ഞ അമ്പലം ഒന്ന് പണിയണം.
ആറ് നില ഏഴ് നില കുറഞ്ഞുള്ള ഒരു അമ്പലവും ഞാൻ പണിയാറില്ല. അങ്ങനെ പറയല്ലേ, എന്റെ പൊന്നു മേസരി, ഈ പുള്ളി സർക്കാർ ജോലിക്കാരനാ. അതെ, ഈ പുള്ളിയെ സർക്കാർ ഇട്ട് ചുമ്മാ തട്ടുക, ആഴ്ച സ്ഥലം മാറ്റുക, ഇന്ന് തിരുവനന്തപുരത്താണ് നാളെ കാസർഗോഡ്, അങ്ങനെ അങ്ങോട്ട് എടുത്ത് തട്ടുകാന്നേ. നടക്കുന്നില്ല, കൊണ്ട് നടക്കാൻ ചെറിയൊരു അമ്പലം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് മൊബൈൽ അമ്പലം അത് വേണം, ചെറിയൊരു അമ്പലം അത് ഞാൻ ചെയ്തുതരാം. പക്ഷെ എന്റെ തച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഏറ്റു. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് പണി അങ്ങ് തുടങ്ങാം. ഒതുങ്ങിയിരിക്കുക. അടുത്താണ് വീര വല വല ചെത്ത എന്റെ വലിയ വിലാടി വല രാശായ ചിന്നവരാരാ ഓവിയവി അങ്ങനത്തെ അടുത്താണ് എന്റെ വില്ല കാറ കച്ചിക്കട പിറ്റാടി വലിയ രാശായ. ഓ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇനിയൊരു സ്ലാവ് വാർക്കണം. അത് വാർക്കണം, അതല്ലാതെ നമുക്കൊരു അമ്പലം പണിയണം. ആയിക്കോട്ടെ, അപ്പൊ അമ്പലത്തിന്റെ പണി ആദ്യം അങ്ങ് ചെയ്യാം. ചെയ്യാം. മരം ഇറക്കിയിട്ടുണ്ടോ? കിടക്കുന്നത്. ഈ മൂന്നാല് പട്ടിയെ വെച്ചാണ് അവിടെ അമ്പലം ഉണ്ടാക്കുന്നത്. ഒരു കുഞ്ഞു അമ്പലം അവിടെ മരം ഇറക്കണോ? ഞാൻ ഇവനെ വിളിച്ചകത്തോട്ട് കൊണ്ടുവന്നുണ്ടോ? ഞാൻ ചെയ്യാം. എന്റെ അടുക്കും ചിട്ടയ്ക്ക് നിൽക്കാവുന്ന പറ്റിയവർ ഇവിടെ നിന്നാ മതി, അല്ലാത്തതിനെ പറഞ്ഞ് പുറത്തേക്ക് വിടുക. അങ്ങനെ നിന്നോളാം. അപ്പൊ ഇതുകൊണ്ട് ഒരു അമ്പലം പണിയാം. ഓക്കേ, ശബ്ദം കേട്ടോ? ആൺപട്ടിക്ക് വ്യത്യാസം കേട്ടോ? പെൺപട്ടിക്ക് ഏത് വേറെ ശബ്ദം, ആണും പെണ്ണും പട്ടികയാണിത്. വ്യത്യാസമുണ്ട്, പണിക്ക് ഭയങ്കര വ്യത്യാസമാണ്. ഈ ആൺപട്ടിക എന്ന് പറഞ്ഞാൽ ഉളി കയറാൻ ഭയങ്കര പാടാ. ആ സമയത്ത് പെൺപട്ടിക എന്ന് പറഞ്ഞാൽ ഉളി കാണിച്ചാൽ മതി, അപ്പഴേ കയറി പോകും. ഇനി ഇപ്പൊ ആണും പെണ്ണും കെട്ട പട്ടിക, ഈ പട്ടികക്ക് നമ്മൾ എങ്ങനെ ചെയ്താലും അത് അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്ന് പറഞ്ഞ് ഒരു പരുവത്തിലാക്കുന്നു. അപ്പൊ എന്നാ തുടങ്ങാം. എന്റെ കൈക്കാരനാണ്, മലയാളിയല്ല, ഹിന്ദിക്കാരനാണ്, അതാണ് മിണ്ടാതെ മിടുക്കനാണ്. എന്ത് പറഞ്ഞാലും അതേപോലെ ചെയ്യും. കണ്ടോ നിങ്ങള് മോനെടാ, ഇത് പോയി നല്ല മൂർച്ച വെച്ച് രാധ 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 കൊണ്ടു അവരെ നാട്ടി. നമ്മുടെ ഇവിടുത്തെ രാഗലിന് രാധ ഹിന്ദിയൊക്കെ അറിയാവോ? എനിക്കറിയാമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? അത് കൊള്ളാം. ഇപ്പൊ വാളിങ് എടുക്കുക. നാലരക്കാലിട്ട് ചെയ്താ പോരെ? മതി മതി, അതല്ലേ നല്ലത്. മതി, തച്ചന്റെ ഇഷ്ടം പോലെ. തച്ചൻ പോലെ എന്നിട്ട് അങ്ങോട്ട് പോകാത്തെ വാളെ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാന്നേ. അങ്ങോട്ട് പോകുന്നില്ലെന്നേ, ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് തള്ളിക്കോട്ട്. ഞാൻ തള്ളുന്നുണ്ട്, പക്ഷെ പട്ടിക എന്നെ തിരിച്ച് ഇങ്ങോട്ട് തള്ളുക. ചില വാള് അങ്ങനെ നമ്മുടെ കൈക്ക് ഇണങ്ങിയല്ല. വെള്ളം എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നില്ലേ? അല്ല, എന്നാലും ഞാൻ പറഞ്ഞതുള്ളൂ. മേസ്ത്രി, ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. സംശയങ്ങൾ നല്ലതാണ് ചോദിക്കണം. ഈ കപ്പളം സാധാരണ വീടിന് മുകളിലേക്ക് വളർന്ന മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇതാര് പറഞ്ഞത്? ഇവിടെ എങ്ങനെ ആളുകൾ പറയണു? ഏതാള്? ആ രാഘവന്റെ വീട് പണിയാൻ പോട്ടെ, അവിടുത്തെ കപ്പളം വീടിന് മേളിൽ നിൽക്കുന്ന പറഞ്ഞ് നിങ്ങൾ എന്തിനാ ദോഷമാണെന്നും പറഞ്ഞ് മുറിച്ചു പറഞ്ഞില്ലേ? അത് നമ്മള് രാഘവന്റെ വീട്ടില. അത് വേറൊരു സത്യ. ഞാൻ രാഘവന്റെ വീട്ടിൽ എന്റെ കഷ്ടകാലത്തിന് പണിക്ക് ചെയ്യുന്നു. ഞാൻ എന്റെ അബദ്ധത്തിൽ അവരോട് പറഞ്ഞ് ആഹാരം നിങ്ങൾ ഇവിടുന്ന് തരണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നേടെ, രാവിലെ ആഹാരം കൊണ്ട് തന്നത് ദോശയും കപ്പളങ്ങ കറിയും. ഉച്ചയായപ്പം ചോറും കപ്പളങ്ങ തോരൻ, കപ്പളങ്ങ സാമ്പാർ, കപ്പളങ്ങ അവിയല്, കപ്പളങ്ങ മോര് കാച്ചി. വൈകുന്നേരം ആയപ്പോ കപ്പളങ്ങ ഫ്രൈയും ചായയും. എനിക്കൊരു ഡൗട്ട്, രാത്രിയായി കഴിഞ്ഞാൽ ഇനി ഇവരെങ്ങാനും കപ്പളക്കഞ്ഞി തരുവോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു, ഈ കപ്പള നിങ്ങളുടെ വീട്ടിൽ കേറാണ് വിട്ട് തൂരെ കളയാണ്. അല്ലാതെ രാഘവനല്ല ദോഷം. എന്റെ അടുത്താ രാഘവന്റെ കളി. എടാ, അത് രാഘവന്റെ കൊൺപാടാ. കൊൺപാ താങ്ക് യു. ഈ കേടാ
ശ്യാമല പറഞ്ഞോലി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ നിന്നെ കുറിച്ച് എന്തല്ലേ അവിടെ പറഞ്ഞെന്നറിയോ? അതെല്ലാം പാഴായി പോലെയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയല്ല, എങ്ങനെയാണ് നമ്മൾ മരം പറയുന്നത്? ഇതേപോലെ ആക്കണ്ടേടാ. ചില സമയത്ത് ചില ബുദ്ധിമാന്യം വരുമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നല്ല പണിയാരെ കിട്ടുമായിരുന്നല്ലോ മലയാളികളായിട്ട്. ഇതേപോലെ എന്റെ പൊന്നു കൊച്ചേ, ഞാൻ ശബരിമല അമ്പലത്തിലെ പണി എന്നെ ഏൽപ്പിച്ചു. ശബരിമലയിൽ അവർ പറഞ്ഞു, മേശാദ്യരോട് പറഞ്ഞു, നാളെ പുനരുദ്ധാരണമാണ്, അപ്പൊ രാത്രി ഉറക്കളിച്ചാർന്നില്ല മേശരി പണി അങ്ങ് തീർത്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ സൗദിയിലെ സൗദികൾക്ക് അമ്പലം ചെയ്ത് കൊടുത്തൊരു പാരമ്പര്യമുള്ള ഒരാളാണല്ലോ. ഒട്ടകത്തിന് വരെയും കൂടുണ്ടാക്കി കൊടുത്തിട്ട് സൗദിയിലെ ഒട്ടകം ഇപ്പോഴും എന്നെ കാണുമ്പോ അങ്ങനെ നടക്കുന്നു. സന്തോഷം എപ്പോഴും ഒട്ടകത്തിന്റെ മുഖത്തുണ്ട് എന്നോട്. അത് വേറെ കാര്യം. ശബരിമല പറയാം, ശബരിമലയിൽ ഞാൻ ഇങ്ങനെ അമ്പലം പടന്നുകൊണ്ടിരിക്കാൻ മേൽശാന്തി എന്നോട് പറഞ്ഞു, നാളെ പുനരുദ്ധാരണമാണ്, പെട്ടെന്ന് തീർത്തിടണം, കൈക്കാരാരുമില്ല എന്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. ഞാൻ അന്തം വിട്ടു പോയി, എങ്ങനെ ഈ കൊടിമരം ഞാൻ പണിത് തീർക്കും? ഏതായാലും ഞാൻ ഭഗവാന്റെ മനസ്സിൽ ധ്യാനിച്ചു രാത്രിയിൽ തച്ചിന് ഒറ്റയ്ക്കിരിക്കുകയാണ്. ഞാനിങ്ങനെ പടുതുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം. ആരും ഉറങ്ങിയതല്ല, തിരിഞ്ഞു നോക്കുമ്പോ പുറകിൽ ഒരു പുലി നിക്കുക. പിന്നെ ശബരിമലയല്ല, കാടപ്രദേശമല്ലേടാ. പുലി പുറകിൽ നിക്കുക, എനിക്കാണ് മുമ്പോട്ട് പോകാൻ മേല, പുറകോട്ട് പോകാൻ മേല, ഞാൻ എന്നാ ചെയ്യും? ഞാൻ ഇങ്ങനെ പുലി ഒന്ന് സൂക്ഷിച്ച് നോക്കി. പുലിയെ, എന്താ നിന്റെ ധാരണ? ഞാനിവിടെ ഒരു പണിക്ക് വന്നവനാണ്, എന്നെ ഉപദ്രവിക്കരുത്. നീ നിന്റെ പാട്ടിന് പോകും, ഞാൻ എൻ്റെ പാട്ടിന് പോകും. എന്ത്? ഞാൻ പുലിയോട് പറഞ്ഞു. ആ പുലിക്ക് മലയാളം അറിവില്ലാത്തതുകൊണ്ട് അതിനൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ നിന്ന് നോക്കി, എനിക്ക് മനസ്സിലായി ഈ സാധനം എന്നെ തിന്നേച്ചേ പോകത്തുള്ളൂ. ഞാൻ ഒന്നും അങ്ങ് മടി വെച്ചില്ല, നേരെ ആ പുലിയുടെ മേലേക്ക് അങ്ങ് ചാടിയിട്ട് വാരി ഇങ്ങ് കൂട്ടിയിട്ട് അങ്ങോട്ട് കുത്തി ഇങ്ങനെ കുത്തി അങ്ങോട്ട് മാറിച്ചിട്ട് ഒരു ഉണ്ടയാക്കി ഉണ്ടയാക്കിയെടുത്ത് മാറ്റിയിട്ട് ഞാൻ എന്നിട്ട് ഉടുത്ത മുണ്ട് അങ്ങോട്ട് നനച്ചു ഇതിന്റെ മേലേക്ക് പുലിയുടെ മേലേക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്നും നോക്കി, ഇനി അടുത്ത് നീക്കം എന്താണെന്നുള്ളത് മിണ്ടാതെ കിടക്കുക. എന്റെ ദേഷ്യം ചേർന്നില്ല, ഞാൻ ഉളി അങ്ങോട്ട് എടുത്തിട്ട് നാലഞ്ച് പീസായിട്ട് ഇതങ്ങോട്ട് തീരെ കഷ്ണിച്ച് മാറ്റി നാല് പീസായിട്ട്. എന്നിട്ട് ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലേക്ക് അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി കൊടുത്തു. അപ്പൊ അതിന്റെ ഇറച്ചി ഇവിടെ ഉണ്ട പോലെ ഇങ്ങനെ പുലിയുടെയോ? പുലിയുടെ ഇറച്ചി. ഈ ഓരോ ഉണ്ട ഞാനെടുത്ത് മാറ്റി വെച്ചു, പിന്നെ ഞെക്കി ഉണ്ട വന്നു മാറ്റി വെച്ചു, പിന്നെ ഞെക്കി ഉണ്ട വന്നു മാറ്റി വെച്ചു. എന്നിട്ടും എന്റെ കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ല. ആ തുണി എടുത്ത് ഞാൻ പിന്നെ അതിനെ മൂടി. എന്നിട്ട് ഞാൻ എന്നെ അടുത്ത് ഈ ഉണ്ട ഓരോന്ന് എടുത്തിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം അങ്ങ് പരത്തിയിട്ടുണ്ടല്ലോ ഇവനെ അങ്ങോട്ട് അലക്കിയാണ്, നല്ലോണം അങ്ങോട്ട് അലക്കി. എന്നിട്ട് ഇനി പിച്ചാത്ത കൊണ്ട് നടുവേ അങ്ങ് മൂറി. എന്നിട്ട് ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിയിട്ടുണ്ടല്ലോ ഇങ്ങനെ വെച്ച് അങ്ങ് മാറ്റിയിട്ട്. എന്നിട്ടും എന്റെ കലിപ്പ് അങ്ങോട്ട് തീരുന്നില്ല. ഞാൻ അവസാനം ഈ സാധനം എടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പറത്തിട്ട് ചൂടുള്ള കലയിലേക്ക് അങ്ങ് അങ്ങോട്ടിട്ട്. എന്നിട്ട് എന്റെ കലിപ്പ് തീർന്നില്ല, ഞാൻ കുത്തിയെടുത്ത് മറിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് നല്ലോണം അടിച്ച് ഇങ്ങനെ വെച്ച് അങ്ങ് മാറ്റിയിട്ടപ്പം നേരം വെളുത്തപ്പം മേൽശാന്തി എന്നോട് വന്ന് പറഞ്ഞു എന്നാന്നറിയോ? നല്ല പൊറോട്ട എന്നല്ലേ? അല്ലേ? അതെ 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 അത് തന്നെ പറഞ്ഞു. ഞാൻ ഇനി മുമ്പ് ഇവിടെ പണിക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പൊറോട്ട അടിക്കുന്നത്. ഈ പട്ടിക എടുത്തുകൊണ്ട് പോയി പുറകെ പോയി അല്ലെ ഒന്നാമത്തെ ഒരു അമ്പലം കൊണ്ട് പണി വെച്ചേ ചെല്ലി. ആറേ കാലടി മുമ്പോട്ട് ഇടുക, നാലേ കാലടി ബാക്കിലേക്ക് ഇടുക, എന്നിട്ട് അങ്ങ് ചെയ്യുക. വല്ല മനസ്സിലായോ? ഏ പട്ടിക, ഈ പട്ടിയെ കാകരകാ ആരെ ബൊത്തു സാലേ നേരെ സാ ബാക്കനക്കോ ച മാറ സാല കൂത്ത കവിന മതി. അതേപോലെ ചെയ്താ മതി, അതേപോലെ ചെയ്യ്. അത് ചെയ്ത് കാണിക്കുന്നില്ലാണ് നിന്റെ കഴിവ്. എടുത്തിട്ട് വെച്ചേ ചെല്ലി. അവന് സംഭവം മനസ്സിലായി. അവൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ ചെയ്താൽ മതി, അത് അവൻ്റെതായ ഒരു ഇഷ്ടം വേണോന്ന്. അവന്റെ ഇഷ്ടത്തിൽ ചെയ്താളും അവൻ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അവൻ പട്ടി എടുത്ത് ചുമ്മാ ഇത് നിങ്ങളെ എത്ര ഉണ്ടല്ലോ ഞാൻ എങ്ങനെ ഇത് നമ്മളതിൽ നിന്ന് കണക്കെടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെയൊക്കെ ഇനിയിപ്പൊ നമുക്ക് ഇതാണല്ലേ, ഇത് ബയോഗ്യാസ് പ്ലാന്റ്. പ്ലാന്റ് ഇതിപ്പൊ വേണോന്ന് വെച്ചാൽ ഇതിനൊരു 16 കൊട്ട മെറ്റൽ വേണ്ടി വരും. 16 കൊട്ട മെറ്റല്, മെറ്റല് ഒരു 8 കൊട്ട ചരല്. ചരല് അതാണ് ഈ ചരലെന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ മണലിനാണോ? അത് ഞങ്ങൾ അരിക്കാതെയാണ് കൊടുക്കുന്നത്, അതാണ് സംഭവം. പിന്നെ സിമെന്റ് ഉണ്ടെങ്കിൽ 2 ചിരട്ട സിമെന്റ്. ഞാനാണോ പണിയുന്നത്? എന്റെ കരി വരുന്നതിന് മുമ്പ് സിമെന്റിന്റെ വല്ല വിലയുണ്ടോ? എന്റേതായി അറിയാമേല. അപ്പൊ ഇത്ര സാധനം ഇതൊക്കെ ഇവിടെ കിട്ടുമോ? ഉണ്ടാവുമോ? മതി, ഈ സാധനം വൃത്തിയാക്കി അവിടെ പോയി ഞാനൊരു അളവ് പറഞ്ഞുതരാം. 6.5 അടി വീതി, 3.5 ഇഞ്ച് വട്ടത്തില്, സാവധരിവത്തിൽ വട്ടമായിട്ട് പപ്പടയില്ല നമ്മളെ ആ ഒരു റൗണ്ടില്,
അങ്ങോട്ട് കൂട്ടിക്കോ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ടേപ്പൊക്കെ എടുത്തൊന്ന് അളക്കണ്ടേ? കമ്പ്യൂട്ടർ അതിന്റെ അകത്ത്, നിന്റെ അകത്തേ ആ താമസം ഉള്ളതാ. ശരി, അമ്പലം ഓക്കെ, അമ്പലം റെഡിയായി, അമ്പലം എടുത്തിട്ട് വാ. അതിനെ ഞാന് നോക്കുന്നേ. അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ, പുറത്തുനിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയല്ലേ? പൂജാരിക്കകത്തോട്ട് കയറട്ടെ. അല്ല ദൈവമല്ല, മണ്ണിലും തുണ്ണിലും തുണ്ണിലും തുരുമ്പിലും അങ്ങനെയല്ലേ പ്രമാണം? അമ്പലം ഇത് മതി, എവിടെ വേണേലും കൊണ്ടുപോയി പ്രാർത്ഥിക്കാം. അപ്പൊ അമ്പലം ഓക്കെ, ഇത് മറ്റേ സാധനം പോയി ഉറപ്പിക്കുക. ഇതിനകത്ത് ബയോഗ്യാസ് ഉണ്ടായിട്ട് അതിലൊക്കെ കാർക്കും കൊടുക്കരുത്, നിങ്ങൾ തന്നെ ഉപയോഗിച്ചോണം. ഭാര്യയ്ക്ക് ഗ്യാസ് ഉണ്ടോ? കുറവാ. ആ എന്നാ ഇതിന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഗ്യാസ് കുറവാണോ? എനിക്ക് ഇച്ചിരി കുറവാ. അപ്പൊ ഇതിന്ന് എടുത്തോണം. ഇനി അതിലൊക്കെ താർക്കലും ഗ്യാസ് വേണമെങ്കിൽ എടുത്തോണം. ഞങ്ങൾ വാർത്തിട്ടിട്ടുണ്ട്, റെഡി. ഇത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് വരട്ടെ. ഇപ്പൊ വാർത്ത സാധനവും എവിടത്തുകാരനാടാ? ഇപ്പൊ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ കയറ്റി എന്റെ മേലേക്ക് ഇടാൻ പറ്റുമോ? പിന്നെ കേടാ, ഒരാഴ്ച കഴിയണം. ഓ, അത് ഉറക്കണ്ടേ, ഉണങ്ങി വരണ്ടേ? ശരി, ഒരാഴ്ച കഴിഞ്ഞ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളം അടിക്കണം, ഡെയിലി അടിച്ചോളാം. ഞാൻ നീ അടിക്കുന്ന കാര്യമല്ല, ഉണ്ടാക്കിട്ടിരിക്കുന്ന സ്ലാബ് അതിന്റെ മേലിൽ കൊണ്ട് വെള്ളം ഒഴിക്കണം ഒരാഴ്ച. ഓ, വെള്ളം ഒഴിക്കണം, ഉണങ്ങാൻ സെറ്റ് ആവാൻ. ആഹാരത്തിന് ശേഷം മൂന്ന് നേരം ഡെയിലി വെള്ളം ഒഴിക്കണം. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം, സാധനം ഉണങ്ങട്ടെ. അപ്പൊ ഇന്ന് ചെയ്തതിന്റെ ടച്ചും കാര്യങ്ങളും തരികയാണെങ്കിൽ നിങ്ങൾ പോയേക്കാം. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കാണാം. ഓക്കെ, ശരി എന്നാ. ചേട്ടോ, ചേട്ടോ, മേസ്തിരി വന്നിട്ടുണ്ട്. മേസ്തിരി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാവന്ന് പിടിച്ചിട്ടാലോ? എന്നാ, ഒരു അഞ്ച് കൈയോടെ ഇട്ടേക്കാം, ഇട്ടേക്കാം. നിങ്ങൾ പോയി സാവി കൊടുത്തുണ്ട്. ശരിയല്ലേ, സൂക്ഷിക്കണം. ഏറ്റുള്ള സാധനമാണ്, താഴേറ്റ് പൊട്ടിക്കരുത്. പൊടിയാലും എനിക്ക് പറ്റിയല്ല. ആ, ഞാൻ ഒരു വീട്ടിൽ ഒരു പ്രാവശ്യം പണിയത്തുള്ളൂ. ഞാനിവിടെ പിടിക്കാം. കയ്യും കാലിലും വീഴരുത്, വെയിറ്റുള്ള സാധനമാണ്. പതുക്കെ കൊണ്ടുപോകും. നിന്റെ ഹിന്ദിക്കാരനാ പിടിച്ചത്? എന്റെ ഹിന്ദിക്കാരനൊന്നും അല്ല, നിന്റെ മലയാളിയാ. ആ സൈഡ് താത്ത് പിടി, താത്ത് പിടി, ഞാൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞിട്ടേ ഇടാവുള്ളൂ. പതുക്കിടണം, പക്കല്ലേ കാലം വീഴും. ഞാൻ പറയാം. ശരിയേ, ഇത് അങ്ങ് അടിയിലോട്ട് പോയല്ലോ. ഓക്കെ, അങ്ങനെ അടിയിലെ തന്നെയുള്ള സ്ലാബ് ഓക്കെ ആയി, നമുക്ക് വേലത്തിലുള്ള പണി തുടങ്ങാം.